ഹലോ, വെൽക്കം ബാക്ക്. പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ കുട്ടികളുടെ ഫേവറേറ്റ് ആയിട്ടുള്ള പീനട്ട് ബട്ടറാണ് ഉണ്ടാക്കുന്നത്. മുതിർന്നവർക്കും ഇത് നല്ലത് തന്നെയാണ്. ഇത് ഹെൽത്തി ആയിട്ടുള്ളൊരു എന്താ പറയുക, നമ്മൾ ചപ്പാത്തിയിലും അതുപോലെ ബ്രെഡിലൊക്കെ തേച്ച് കഴിക്കുന്ന ഒരു സംഭവമാണ്. ഒരു സ്വീറ്റാണ്. ഇത് തയ്യാറാക്കാനായിട്ട് നമുക്ക് കപ്പലണ്ടി മാത്രം ആവശ്യമുള്ളൂ, വേറെ ഒന്നും ആവശ്യമില്ല. കപ്പലണ്ടി മാത്രം നമ്മൾ ഉപയോഗിച്ചുകൊണ്ടാണ് ഇത് തയ്യാറാക്കുന്നത്. അത് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ഞാനിപ്പോൾ ഒരു കപ്പ് കപ്പലണ്ടി ഇവിടെ എടുത്തിട്ടുണ്ട്. ഇതൊരു ഹാഫ് റോസ്റ്റഡ് ആണ്. അതുകൊണ്ട് തന്നെ ചിലതൊക്കെ ഇങ്ങനെ തൊലി പോകുന്നുണ്ട്, ചിലത് പോകുന്നില്ല. ആ ഒരു അവസ്ഥയിലാണ് ഉള്ളത്. അതുകൊണ്ട് ഞാനിത് നന്നായി വറുത്തെടുക്കണം കേട്ടോ. അപ്പോൾ ഇത് നമ്മൾ റോസ്റ്റ് ചെയ്തെടുക്കണം കപ്പലണ്ടി. പക്ഷെ അങ്ങനെ റോസ്റ്റ് ചെയ്തെടുക്കുന്ന സമയത്ത് വല്ലാതെ അങ്ങ് റോസ്റ്റായി പോകരുത്. നമുക്ക് പീൽ ഓഫ് ചെയ്ത് ഈസി ആയിട്ട് ചെയ്ത് എടുക്കാൻ പറ്റുന്ന രീതിയിൽ മാത്രം റോസ്റ്റ് ചെയ്താൽ മതി. അത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ചിലപ്പോൾ കരിഞ്ഞ് അങ്ങ് പോകും. ആ രീതിയിലൊന്ന് റോസ്റ്റ് ചെയ്യാതേക്കരുത്. അതല്ല, നിങ്ങൾ കടയിൽ നിന്ന് റോസ്റ്റഡ് ആയിട്ടാണ് മേടിക്കുന്നതെങ്കിൽ കുഴപ്പമില്ല, അങ്ങനെ തന്നെ എടുത്താൽ മതി. ഞാനിപ്പോൾ ഇതൊന്ന് ചൂടാക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ ഇതുപോലെ ഒരു ഫുള്ളായി ഫ്ലാറ്റ് ആയിട്ടുള്ളൊരു പാത്രം എടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് റോസ്റ്റായിട്ട് നമുക്ക് കിട്ടും. അപ്പോൾ ചെറുതായിട്ടൊന്ന് പൊട്ടി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കൈ കൊണ്ടൊന്ന് എടുത്ത് ഡസ്റ്റ് ചെയ്ത് നോക്കണം. നമുക്ക് പെട്ടെന്ന് പീൽ ഓഫ് ചെയ്ത് കിട്ടണമെങ്കിൽ അത്യാവശ്യം കുക്കാവുകയും വേണം, എന്നാലേ കിട്ടുള്ളൂ. ഇപ്പോൾ നിങ്ങൾക്കിതിൽ കുറച്ചധികം, ശരിക്കും ഒരു രണ്ടോ മൂന്നോ കപ്പൊക്കെ എടുത്തോളൂ കേട്ടോ. കാരണം ഇത് നല്ല ടേസ്റ്റാണ്, കഴിക്കാനായിട്ട് വെറുതെ കഴിച്ച് തന്നെ നമ്മൾ തീർക്കും. അപ്പോൾ ഇത് ഏകദേശം കുക്കായിട്ടുണ്ട്, നമുക്ക് നോക്കാം. അപ്പോൾ ഇത് കണ്ടില്ലേ, സ്പ്ലിറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മളിത് ഒന്ന് തണുത്തതിന് ശേഷം ഞാൻ അതിൻ്റെ പീൽസൊക്കെ ഇത് കൈകൊണ്ട് ഇതുപോലെ ആക്കി കളഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്ക് ഏതാണോ എളുപ്പമായിട്ടുള്ളൊരു മാർഗം അത് തന്നെ ചെയ്യാം. ചിലൊരു തോർത്തിലൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ കൈകൊണ്ട് ഇങ്ങനെ പ്രസ് ചെയ്ത് എടുത്തിട്ട് അങ്ങനെ കളയാറുണ്ട്. അപ്പോൾ ഞാനും രണ്ട് കൈ വെച്ചിട്ട് ഇങ്ങനെ പ്രസ് ചെയ്താണ് കളഞ്ഞത്. ഇനി നമ്മൾ ഈ പീനട്ടിൻ്റെ തൊലിയൊക്കെ കളഞ്ഞതിന് ശേഷം ഇതിനെ മിക്സിയുടെ ചെറിയ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇത് നമുക്ക് കറക്റ്റ് ഒരു കൺസിസ്റ്റൻസിയിൽ കിട്ടണമെങ്കിൽ ഏകദേശം മിക്സിയുടെ ജാറിൻ്റെ വലിപ്പവും നമ്മൾ എടുക്കുന്ന ക്വാണ്ടിറ്റിയൊക്കെ അനുസരിച്ചിരിക്കും കേട്ടോ. ഞാനിപ്പോൾ ഇത് മിക്സിയുടെ ഫസ്റ്റ് സ്പീഡിലിട്ടിട്ട് ഒരു 10 സെക്കൻഡ് കറക്കിയെടുത്താണ് കേട്ടോ. ഇനി ഇതൊന്ന് നമ്മൾ മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. ഇതിലേക്ക് കറക്കി കറക്കി തന്നെയാണ് നമ്മൾ പീനട്ട് ബട്ടറിൻ്റെ ആ ഒരു ലിക്വിഡ് ഫോമിലേക്ക് ആക്കിയെടുക്കുന്നത്. ഒരു മാവിൻ്റെ ഒരു ലൂസായിട്ടുള്ളൊരു ഇതിലേക്ക് ആക്കിയെടുക്കുന്നത് നമ്മളിതുപോലെ മിക്സിയിൽ അടിച്ചുകൊണ്ട് തന്നെയാണ്. അപ്പോൾ ഞാൻ വീണ്ടും മിക്സിയിൽ ഒരു മിനിറ്റോളം ഒന്ന് അടിക്കുന്നുണ്ട്, കണ്ടില്ലേ. അപ്പോൾ ഇതേ കുറച്ച് ഓയിൽസൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട്, ഈ ഒരു പരുവത്തിലായിട്ടുണ്ട് നമുക്ക്. അപ്പോൾ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഞാൻ പറഞ്ഞിരുന്നു, അപ്പോൾ ഈ ഒരു മിക്സിക്ക് അനുസരിച്ചിട്ട് ഏകദേശം 1 to 1.5 കപ്പ് കപ്പലണ്ടി എടുത്താലേ കറക്റ്റായിട്ട് അടിഞ്ഞ് കിട്ടുള്ളൂ. അപ്പോൾ വലിയ ജാറാണെങ്കിൽ സൈഡൊക്കെ പറ്റി പിടിച്ച് മര്യാദയ്ക്ക് അടിഞ്ഞ് കിട്ടില്ല. ഞാനൊരു നുള്ളി ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഒരു ചെറിയ കഷ്ണം ശർക്കരയും. ഇത് വളരെ ഓപ്ഷനിലാണ്, ഇതൊന്നും ചേർത്ത് കൊടുത്തില്ലെങ്കിലും പീനട്ട് ബട്ടറിന് നല്ല മധുരം ഉണ്ടാവും. അപ്പോൾ ഒരു ചെറിയ കഷ്ണം ശർക്കര ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പഞ്ചസാര ഒന്നും ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ ഇത് ശർക്കര ചേർത്ത് അടിച്ചപ്പോൾ ഏകദേശം ഇതുപോലെയായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്, കണ്ടില്ലേ. അപ്പോൾ ഇത് കറക്റ്റ് നമുക്ക് മിക്സി കറങ്ങാൻ പറ്റുന്ന അത്രയും ക്വാണ്ടിറ്റി ഇതിന് ഉണ്ടാവണം. അത് അപ്പോഴേ നമ്മൾ വീണ്ടും വീണ്ടും അടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇത് ലൂസായിട്ട് വരെയുള്ളൂ. അപ്പോൾ ഞാൻ വീണ്ടും മിക്സ് ചെയ്ത് കൊടുത്തിട്ട് വീണ്ടും അടിച്ചെടുക്കുന്നുണ്ട്. അതാണ് ഞാൻ പറഞ്ഞ ക്വാണ്ടിറ്റിയും കൂടി അനുസരിച്ചിരിക്കും നമ്മുടെ മിക്സിൻ്റെ ജാറിൻ്റെ വലിപ്പവും ക്വാണ്ടിറ്റി. നമ്മൾ അടിക്കുമ്പോൾ കറക്റ്റ് അടിഞ്ഞ് ഇരിക്കണം. മിക്സിക്ക് സ്പേസ് കൂടിപ്പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ സൈഡൊക്കെ പറ്റി പിടിച്ച് അങ്ങ് ഇരിക്കും. ഞാൻ വീണ്ടും ഒന്നും കൂടി അടിച്ചെടുത്തിട്ട് വരുന്നുണ്ട്. അപ്പോൾ അതെ, വീണ്ടും അടിച്ചപ്പോൾ ഏകദേശം കറക്റ്റായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇതാണ് പീനട്ട് ബട്ടറിൻ്റെ ആ ഒരു കൺസിസ്റ്റൻസി എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ പീനട്ട് ബട്ടർ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി നിങ്ങൾക്ക് ഇത് അടിച്ചെടുക്കുമ്പോൾ എന്തെങ്കിലും തരം ബുദ്ധിമുട്ട് തോന്നുന്നുണ്ടെങ്കിൽ 1 or 2 spoons ഓയിൽ ഒഴിച്ചു കൊടുക്കാം. അതല്ലെങ്കിൽ നെയ്യോ ബട്ടറോ ചേർത്ത് കൊടുക്കാം. പക്ഷേ ഇതൊന്നും ഇല്ല, ഞാനിതിപ്പോൾ ഒന്നും ചേർക്കാതെയാണ് എനിക്കിതുപോലെ കിട്ടിയത്. അത് കറക്റ്റ് നമ്മൾ ചെറിയ ജാറിൽ വെച്ച് തന്നെ അത്യാവശ്യം ക്വാണ്ടിറ്റി കറക്റ്റായിട്ടുള്ളൊരു ക്വാണ്ടിറ്റി എടുത്ത് ചെയ്യുകയാണെങ്കിൽ നമുക്ക് കറക്റ്റായിട്ട് കിട്ടും, കണ്ടില്ലേ. ശരിക്കും നമ്മൾ കടയിൽ നിന്ന് മേടിക്കുന്നത് അതുപോലെ തന്നെയാണ് ഉള്ളത്. പിന്നെ ഇത് കുറേ അധികം ദിവസം കേടുവരാതെ ഇരിക്കും. അപ്പോൾ കപ്പലണ്ടി മേടിക്കുമ്പോൾ നിങ്ങൾ ഇതുപോലെ ചെയ്താൽ മതി. എത്ര എളുപ്പമാണ് ഉണ്ടാക്കിയെടുക്കാനായിട്ട്. ജസ്റ്റ് ഒന്ന് റോസ്റ്റ് ചെയ്യണം, മിക്സിയിലിട്ട് അടിക്കണം, അത്രേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. കമൻറ്റ് ബോക്സിൽ അഭിപ്രായങ്ങളും അറിയിക്കണം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.